അങ്ങനെ കലക്കവെള്ളത്തിലെ മീൻപിടുത്തക്കാരൻ വീണ്ടും കളത്തിലിറങ്ങിയിട്ടുണ്ട്. മധ്യകേരളത്തിൽ കേരള കോൺഗ്രസിൻ്റെ വരവോടുകൂടി എൽ ഡി എഫിന് ഒരല്പം ശക്തിയുണ്ടായി എന്നും യു ഡി എഫിന് അതൊരു വീഴ്ചയായി മാറിയിട്ടുണ്ട് എന്നുമുള്ള തിരിച്ചറിവിൽ നിന്ന് മെല്ലെ ആ കലക്കവെള്ളത്തിൽ മീൻ പിടിക്കാനുള്ള തന്ത്രവുമായി ഇറങ്ങിയിട്ടുണ്ട് ആ രാഷ്ട്രീയ നേതാവ്, മറ്റാരുമല്ല പി സി ജോർജ്. പി സി ജോർജ് ഞാനൊരു യു ഡി എഫ് കാരനാണ് എന്നും പിണറായി വിജയനെതിരെ തുറന്നു സംസാരിക്കാൻ യു ഡി എഫിൽ ഇപ്പോൾ ആരുമില്ലാത്തൊരവസ്ഥയാണെന്നും അതുകൊണ്ട് തന്നെപ്പോലെ കരുത്തനായ ഒരാൾ യു ഡി എഫിനോടൊപ്പം ചേരുന്നത് പിണറായി വിജയനെ അടിച്ചൊതുക്കുന്നതിന് ഏറെ സഹായകരമാകുമെന്നും വിളിച്ചു പറയുന്നതിനോടൊപ്പം തന്നെ മധ്യകേരളത്തിലെ 7 സീറ്റിൽ, കോട്ടയം ജില്ലയിലെയും ഇടുക്കി ജില്ലയിലെയും 7 സീറ്റുകളിൽ ആര് ജയിക്കണം എന്ന് തീരുമാനിക്കാനുള്ള കരുത്തു തനിക്കുണ്ട് എന്നുള്ള പ്രഖ്യാപനം കൂടി നടത്തുകയാണ്. പൂഞ്ഞാറിൽ മാത്രമല്ല, പാലയിലും കാഞ്ഞിരപ്പള്ളിയിലും അടക്കം ആര് ജയിക്കണം എന്ന് തീരുമാനിക്കാനുള്ള കരുത്ത് തനിക്കും തൻ്റെ പാർട്ടിക്കുമുണ്ട് എന്നുള്ള പ്രഖ്യാപനമാണ് പി സി ജോർജ് നടത്തുന്നത്. പി സി ജോർജിൻ്റെ പാർട്ടി കൂടെ നിന്നിട്ടും ഈയിടങ്ങളിലൊന്നും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സുരേന്ദ്രന് എന്തെങ്കിലും നേട്ടമുണ്ടാക്കി കൊടുക്കാൻ സാധിച്ചില്ല എന്നുള്ള യാഥാർത്ഥ്യം നമുക്കറിയാം. പിന്നെ പി സി ജോർജ് ആണെങ്കിൽ നാട്ടുകാരെ മുഴുവൻ വെറുപ്പിച്ച് പൂഞ്ഞാറിലെ വലിയ വിഭാഗം ആളുകളുടെ ശത്രുവായി മാറിയിരിക്കുന്ന ഒരു സാഹചര്യവുമുണ്ട്. പക്ഷെ അപ്പോഴും പി സി ജോർജ് ഉയർത്തിക്കാട്ടുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, തൻ്റെ മകൻ ഇപ്പോൾ ജില്ലാ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ 3 മുന്നണികളെയും തോൽപ്പിച്ച് വിജയിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ജോർജിൻ്റെ കരുത്ത് മാറിയിട്ടില്ല എന്നുള്ളതിൻ്റെ തെളിവായി അദ്ദേഹം അത് ഉയർത്തിക്കാട്ടുന്നു. പക്ഷേ ജോർജിൻ്റെ മോനോട് കാട്ടിയ ആ സ്നേഹം ജോർജിനോട് വ്യക്തിപരമായി ഇപ്പോൾ ആളുകൾക്കുണ്ടോ എന്നുള്ള ഒരു ചോദ്യമാണ് യഥാർത്ഥത്തിൽ യു ഡി എഫിനെ കുഴയ്ക്കുന്ന ഒരു കാര്യം. ജോർജിനെ യു ഡി എഫിലേക്ക് കൊണ്ടുവരുന്നത് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഈ കേരള കോൺഗ്രസ് വിട്ടുപോയിരിക്കുന്ന പശ്ചാത്തലത്തിൽ തങ്ങൾക്ക് ഗുണകരമാകുമെന്നുള്ള വിലയിരുത്തൽ ഒരു വിഭാഗം നടത്തുമ്പോഴും ജോർജ് വന്നാൽ അത് ഗുണത്തേക്കാളേറെ ദോഷമാകും ചെയ്യുക എന്നുള്ള വിലയിരുത്തൽ മറ്റൊരു പക്ഷത്തിനുണ്ട്. ഇപ്പോൾ ഉമ്മൻചാണ്ടിയെ അനുകൂലിക്കുന്ന വിഭാഗം പി സി ജോർജിനെ ഒരു കാരണവശാലും മുന്നണിയിലേക്ക് കൊണ്ടുവരരുത് എന്നുള്ള നിലപാട് സ്വീകരിക്കുന്നവരാണ്. രമേശ് ചെന്നിത്തലയ്ക്കാണെങ്കിൽ പി സി ജോർജിനെ കൊണ്ടുവന്നാൽ കൊള്ളാമെന്നുമുണ്ട്. അതായത് രമേശ് ചെന്നിത്തലയെ പല ഘട്ടങ്ങളിലും അനുകൂലിച്ച് നിലപാടെടുത്തിട്ടുള്ള ഒരാളാണ് പി സി ജോർജ്. അപ്പോൾ അങ്ങനെ പി സി ജോർജിനെ മുന്നണിയിലേക്ക് കൊണ്ടുവരുന്നത് ഗുണം ചെയ്യുന്ന ഒന്നാകും എന്നുള്ള വിലയിരുത്തൽ രമേശ് ചെന്നിത്തലയെ അനുകൂലിക്കുന്ന ഒരു പക്ഷത്തിനുള്ളപ്പോഴും കോട്ടയത്തും ഇടുക്കിയിലുമടക്കം മധ്യകേരളത്തിലെ വലിയ ശക്തിയായിട്ടുള്ള ഉമ്മൻചാണ്ടി വിഭാഗം, അവർ പി സി ജോർജിനെ പോലുള്ള ഒരാൾ പാർട്ടിയിലേക്ക് മുന്നണിയിലേക്ക് വരുന്നത് ഇപ്പോൾ നമ്മൾ ഉള്ളതിനേക്കാൾ ദോഷമായിരിക്കും ഉണ്ടാക്കുക എന്ന വിലയിരുത്തലാണുള്ളത്. കാരണം പലപ്പോഴും പി സി ജോർജിൻ്റെ നിലപാടുകൾ മുന്നണിക്കുള്ളിൽ തന്നെ പ്രതിരോധമുണ്ടാക്കുന്ന തരത്തിലുള്ളതാണ് എന്ന് വ്യക്തമാകുന്നൊരു സാഹചര്യത്തിൽ അത്തരം സാഹസത്തിനും മുതിരരുത് എന്ന് ചിന്തിക്കുന്നവരുണ്ട്. പക്ഷേ അപ്പോഴും പി സി ജോർജ് നടത്തുന്ന പ്രഖ്യാപനങ്ങളും അദ്ദേഹത്തിൻ്റെ പ്രത്യാശകളും അങ്ങനെ എളുപ്പത്തിൽ തള്ളിക്കളയാവുന്ന ഒന്നാണോ എന്ന് ചോദിക്കുമ്പോൾ യു ഡി എഫിൽ തന്നെ രണ്ടഭിപ്രായമുണ്ടാകുന്നുമുണ്ട്. ഇപ്പോൾ പൂഞ്ഞാറിൽ പി സി ജോർജിൻ്റെ സാന്നിധ്യം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. അതുപോലെ തന്നെ പാലായിൽ വോട്ട് ഷിഫ്റ്റ് ചെയ്യുന്നതിൽ ഒരുപക്ഷെ നിർണായകമായ പങ്കുവഹിക്കാൻ പി സി ജോർജിന് സാധിച്ചേക്കും എന്നുള്ള വിലയിരുത്തലുണ്ട്. കാഞ്ഞിരപ്പള്ളി പോലുള്ളൊരു മണ്ഡലത്തിൽ പി സി ജോർജിന് സ്വാധീനമുള്ള ചില മേഖലകളുണ്ട് എന്ന് യു ഡി എഫ് നേതൃത്വത്തിൽ നന്നായി അറിയാം. അതുകൊണ്ട് തന്നെ കലക്കവെള്ളത്തിൽ മീൻ പിടിക്കാൻ പി സി ജോർജ് ശ്രമം നടത്തുമ്പോഴും ഒരു തെരഞ്ഞെടുപ്പാണ്, തെരഞ്ഞെടുപ്പിലെ ആത്യന്തികമായ ലക്ഷ്യം വിജയമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ആ കലക്കവെള്ളത്തിലെ മീൻപിടുത്തത്തിലും ചിലപ്പോൾ നല്ല മുഴുത്ത മീനുകളെ കിട്ടാനുള്ള സാധ്യതയുണ്ട് എന്ന ഒരു കണക്ക് കൂട്ടലിലേക്ക് യു ഡി എഫിലെ ഒരു വിഭാഗം എത്തിച്ചേരുന്നുണ്ട്. പി സി ജോർജ് പ്രതീക്ഷിക്കുന്നതും അതാണ്. കാരണം ആകെ ആടി വിളഞ്ഞു നിൽക്കുകയാണ് യു ഡി എഫ് സംവിധാനം, മധ്യകേരളത്തിൽ പ്രത്യേകിച്ച്. അവിടെ ഏതെങ്കിലും ഒരു കക്ഷി തിരുമ്പ് തങ്ങളോടൊപ്പം ഉണ്ടാകണം എന്നുള്ള ഒരു ചിന്ത യു ഡി എഫിന് ഉണ്ടാവുകയാണെങ്കിൽ പി സി ജോർജിന് വീണ്ടും മുന്നണിയിലേക്കുള്ള വഴി തുറന്ന് കിട്ടാനുള്ള സാധ്യതയുണ്ട്.